ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ചിക്കൻ ഫ്രൈഡൈസ് ആണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനു വേണ്ടി ഞാൻ 1 കിലോ അരി, ബസ്മതി റൈസ് അരി, പിന്നെ പൊതിർത്തി 30 മിനിറ്റ് പൊതിർത്തി വെച്ച അരിയാണ്. അത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. പിന്നെ 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട്. അരി ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഈ അരി ഒന്ന് വേവിച്ചെടുക്കാം. ആ ടൈമിൽ നമുക്ക് ഇതിലേക്കുള്ള ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള മസാല ഒന്ന് നമുക്ക് അതിലേക്ക് പുരട്ടി വെക്കാം. ഇതിനു വേണ്ടി ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, കുറച്ച് റെഡ് ചില്ലി പൗഡറും, 1/2 ടീസ്പൂൺ സോയാ സോസും, കുറച്ച് നാരങ്ങാ നീരും, അതിനാവശ്യമായി ഉപ്പും ചേർത്തൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. ായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഊറ്റിയിട്ട് തണുക്കാനായിട്ട് വെക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ 3 മുട്ട എടുത്തിട്ട് ചിക്കി എടുക്കുന്നുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് അത് മാറ്റി വെക്കാം. അതിനുശേഷം ഞാൻ ഇപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതും കൂടി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഞാൻ അതിലേക്ക് 4 സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. അതും സൺഫ്ലവർ ഓയിൽ തന്നെയാണ്. അത് ഒഴിച്ചിട്ട് അതിലേക്ക് 2 സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ്. അതിലേക്ക് പിന്നെ കുറച്ച് സ്പ്രിംഗ് ഒനിയനും ഇട്ടിട്ട് അതിനുശേഷം അതിലേക്ക് 1/2 പീസ് വെളിയുള്ളിയും ഇട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം. നമുക്ക് 1 കപ്പ് ക്യാരറ്റും 1 കപ്പ് കാബേജും, നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി എടുക്കട്ടോ, ഞാനിപ്പോൾ അതാണ് എടുത്ത്. പിന്നെ കുറച്ച് ക്യാപ്സിക്കവും ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് ഗ്രീൻ പീസ്, വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ആട്ടോ, അതും ആഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 2 സ്പൂൺ സോയാ സോസും 2 സ്പൂൺ ചില്ലി സോസും ഞാൻ അതിലേക്കൊന്ന് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത്
ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സോയാ സോസിലൊക്കെ ഉപ്പുള്ളത് കൊണ്ടേ ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ മുട്ട ചിക്കി വെച്ചത് ഒന്ന് ആഡ് ചെയ്ത് ഒന്ന് വെക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിരുന്ന ഓയിൽ ഉണ്ടല്ലോ അതിൻ്റെ ഒരു സ്പൂണ് ഒഴിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ആഡ് ചെയ്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് വേവിച്ച് വെച്ച റൈസ് ഒന്ന് ഇട്ടിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കുരുമുളക് പൊടിയും അര സ്പൂൺ ഗരം മസാലയും ഉപയോഗിച്ചൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീണ്ടും കാണുന്നവരെ അസ്സലാമു അലൈക്കും.